കോതമംഗലത്തെ കുടിവെള്ള വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പിംഗ് മുടങ്ങുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. പെരിയാർ വാലി കനാലിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് ഇപ്പോഴും കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചവരെ പമ്പിംഗ് നിർത്തിവച്ചിരുന്നു. മുനിസിപ്പാലിറ്റിയിലും വാരപ്പെട്ടിയിലുമാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. കോഴിപ്പള്ളി പുഴയിൽ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നിരിക്കുകയാണ്. ഇതുമൂലം കുടിവെള്ള പദ്ധതിക്കായുള്ള പമ്പിംഗ് നടത്താൻ കഴിയുന്നില്ല. 24 മണിക്കൂറും പമ്പ് ചെയ്താൽ മാത്രമേ വലിയ പരാതികളില്ലാതെ കുടിവെള്ള വിതരണം സാധ്യമാകുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ 20 മണിക്കൂർ പോലും പമ്പിംഗ് സാധ്യമാകുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുറച്ചു ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി ഇപ്പോൾ മൂർച്ഛിച്ചിരിക്കുകയാണ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും വാരപ്പെട്ടി പഞ്ചായത്തിലെയും ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. വീട്ടാവശ്യത്തിനുള്ള വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലെത്തിയവർ നിരവധിയാണ്. പെരിയാർ വാലി കനാലിൽ നിന്നുള്ള വെള്ളം ശരിയായ അളവിൽ കോഴിപ്പള്ളി പുഴയിലെത്താത്തതാണ് പ്രതിസന്ധി ഇത്രയും മൂർച്ഛിക്കാൻ കാരണം. കനാലിൽ വെള്ളം തുറന്നുവിട്ടിട്ടുണ്ടെങ്കിലും കാടും മാലിന്യങ്ങളും മൂലം ഒഴുക്ക് തടസ്സപ്പെട്ടതും പുഴയിൽ വെള്ളമെത്താതിരിക്കാൻ കാരണമായിട്ടുണ്ട്. കനാൽ അടച്ചിട്ടിരുന്നപ്പോൾ ശുചീകരണം നടത്താൻ അധികാരികൾ നടപടിയെടുത്തിരുന്നില്ല. 2 ദിവസം കനാൽ അടച്ചിട്ട് ശുചീകരണം നടത്തുവാനുള്ള ആലോചനയിലാണ് പെരിയാർ വാലി അധികൃതർ. ഈ ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായി നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.